ഹലോ എല്ലാവർക്കും നമസ്കാരം ഡിലൈസ് പ്രൊഡക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും അറിയാം നമ്മളൊരു മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ചാനലാണ് അല്ലേ പക്ഷെ എന്നാൽ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ചില ടിപ്സ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാറുണ്ട് ഇന്ന് അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതൊരു യൂട്യൂബർക്കും ഒരുപാട് ഗുണത്തിൽപ്പെടുന്ന ഒരു ടിപ്പുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലഘട്ടം മുതൽ നമ്മളോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയോ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയോ എന്നുള്ളത് അപ്പോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത് അത് മോണിറ്റൈസ് ആക്കാനും അതിലൂടെ പരസ്യ വരുമാനം കിട്ടാനും വേണ്ടി മാത്രമാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ എല്ലാവരുടെയും ഇടയിലുള്ളത് പണ്ട് ഈ ഗൾഫുകാർ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പറയും എന്നാൽ തിരിച്ചു പോകാൻ വയ്ക്കും അതുപോലെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങി നിറഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ ആണ് മോണിറ്റൈസ് ആയോ എന്ന് വെച്ചു എന്നാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതുകൊണ്ട് എന്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ രണ്ട് പ്രധാന ലക്ഷ്യങ്ങളാണ് ഉണ്ടാകേണ്ടത് ഒന്ന് എല്ലാവരും കരുതുന്നത് പോലെ അത് മോണിറ്റൈസ് ആയാൽ അതിൽ നിന്നൊരു വരുമാനം അതിനേക്കാൾ ഉപരിയായിട്ട് അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ചേർന്നുള്ള മറ്റൊരു ലക്ഷ്യവും കൂടി ഏതൊരു യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ആൾക്കും ഏതൊരു യൂട്യൂബർക്കും ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അസംഷൻ അതായത് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിലൂടെ നമ്മൾ കൂടുതൽ ആസ് എ മ്യൂസിഷ്യൻ അല്ലെങ്കിൽ മ്യൂസിക് റിലേറ്റഡ് ചാനൽ ആയതുകൊണ്ട് പ്രത്യേകിച്ചിട്ടോ അല്ലാത്ത കേസിൽ മേ ബി അതൊരു പരസ്യ വരുമാനം മാത്രമായിട്ട് ചുരുങ്ങിയേക്കാം പക്ഷെ ഒരു മ്യൂസിക് റിലേറ്റഡ് ചാനൽ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ഈ ചാനൽ തുടങ്ങുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു സോങ് നമ്മുടെ ഒരു എന്താ പറയാ പെർഫോമൻസ് ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഏതൊരു പെർഫോമർക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഉണ്ടാവണം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്ന് വെച്ചാൽ നമ്മളൊരു ബിഗിനർ ചാനൽ ആണെങ്കിൽ ഇത് ആൾക്കാരിലേക്ക് എത്താനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇത് ഇതിൽ നിന്ന് വരുന്ന പരസ്യ വരുമാനം എന്നുള്ളത് മാറ്റിവെച്ചാൽ നമുക്ക് ഈ കാഴ്ചക്കാരെ എങ്ങനെ ഒരു ചാനലിൽ കൂടുതൽ കാഴ്ചക്കാരെ കിട്ടുന്നുള്ളൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പലർക്കും അറിയില്ല നമ്മൾ എല്ലാവരും ഒരു ഗൂഗിൾ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു അതിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു നമ്മൾ ഫേസ്ബുക്കിലൂടെയും നമ്മൾ വാട്സാപ്പിലൂടെയും നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെയും നമ്മൾ ഇതിനെ ഷെയർ ചെയ്യുന്നു ലിങ്ക് ഷെയർ ചെയ്യുന്ന ആൾക്കാരിലേക്ക് ആയിരുന്നു ഇപ്പോ ഒരുപാട് ഒരുപാട് കൂടി വരുന്ന ഈ യൂട്യൂബ് ലിങ്കിന്റെ ഒരു എന്താ അതിപ്രസരം കാരണം പലരും ഈ ലിങ്കൊന്നും തുറന്നു നോക്കാറില്ല പലരും അതൊരു വളരെ ദുഃഖിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് പലരും ഈ ലിങ്കും തുറന്നു നോക്കാറില്ല നമ്മളിത് ഫേസ്ബുക്കിലൂടെ ഒരു ലിങ്ക് പോസ്റ്റ് ചെയ്താൽ യൂട്യൂബ് ലിങ്ക് ചിലപ്പോൾ ആൾക്കാർ തുറന്നു നോക്കില്ല നമ്മൾ വാട്സാപ്പിലൂടെ അയച്ചു കൊടുത്താൽ ആൾക്കാർ കാണുന്നത് കാരണം അതിൻ്റെ ഒരു തുടക്ക കാലഘട്ടം കഴിഞ്ഞു അപ്പോ മോണിറ്റൈസ് ചെയ്യുക പരസ്യവരുമാനം ഉണ്ടാക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് മാറ്റിവെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ഒരു പ്രത്യേകിച്ച് മ്യൂസിഷ്യൻ എന്നുള്ളതിലേക്ക് ഞാൻ പറയുന്നുണ്ടെങ്കിൽ നമ്മളൊരു പാട്ട് പാട്ടി നമ്മൾ പോസ്റ്റ് ചെയ്യും ഇത് കൂടുതൽ ആൾക്കാരെ കാണിക്കുക അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം അറിയാന്നൊക്കെ ഉള്ള നമ്മളൊരു വളരെ വലിയ ആഗ്രഹമാണ് അല്ലേ അപ്പൊ നമ്മളത് ഫേസ്ബുക്കിലൂടെ ചെയ്യാറുണ്ട് ഫേസ്ബുക്കിലൂടെയും ഇപ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമുക്ക് ഇത് ഫ്ലറിഷ് ചെയ്ത് പോകാനായിട്ട് നമ്മൾ യൂട്യൂബിലൂടെ പ്രധാനമായിട്ട് യൂട്യൂബിലൂടെ ചെയ്യുമ്പോൾ നമ്മളൊരു അതിന്റെ ഒരു ക്വാളിറ്റി ഒരു എച്ച് ഡി വീഡിയോ നമുക്ക് കാണുന്നതിന് ഈ ഓപ്ഷൻ ഉണ്ട് നമുക്ക് ആ സൗണ്ടിൻ്റെ എല്ലാം ക്വാളിറ്റി നമുക്ക് എച്ച് ഡി ആയിട്ട് കുറച്ചുകൂടി ഒക്കെ കിട്ടുന്ന ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ യൂട്യൂബിൽ ഇടുന്നത് അല്ലേ അപ്പൊ നമ്മൾ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഒരു വീഡിയോയിലേക്ക് കൂടുതൽ കാഴ്ചക്കാരെ കൊണ്ടുവരാം അതിന് യൂട്യൂബ് തന്നെ കൊണ്ടുവന്നിരിക്കുന്ന യൂട്യൂബ് തന്നെ ഒരുപാട് നാളായിട്ട് നിലവിലുള്ള ഒരു ഓപ്ഷനാണ് ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത് ഗൂഗിൾ ആഡ്സ് അഥവാ ആഡ്സെൻസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു സൈറ്റ് തന്നെ അവർക്കുണ്ട് ഒരു പ്രത്യേക രീതി തന്നെ അവർക്കുണ്ട് ഈ ഗൂഗിൾ ആഡ്സിലൂടെ നമ്മൾ നമ്മളുടെ ചാനലിലുള്ള വീഡിയോസ് നമുക്ക് കാഴ്ചക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യേണ്ടത് വലിയൊരു പൈസയൊന്നുമല്ല ചെറിയൊരു പൈസ മുതൽ മുടക്കിലൂടെ നമ്മളുടെ ഈ വീഡിയോസ് നമുക്ക് യൂട്യൂബ് തന്നെ അവരുടെ ഒരു പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു സർവീസ് ആണ് ആഡ്സൻസ് എന്ന് പറയുന്നത് അപ്പൊ ഞാനിന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് യൂട്യൂബ് ആഡ്സൺസ് ഉപയോഗിച്ച് എങ്ങനെ നമ്മൾ വീഡിയോസ് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് യൂട്യൂബിന്റെ ആഡ്സൺസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ എങ്ങനെയാണ് അല്പം പൈസ മുടക്കി നമ്മുടെ വീഡിയോസ് ബൂസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഈ ഗൂഗിൾ ആഡ്സൺസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അതിലൂടെ നമ്മുടെ വീഡിയോ നമ്മൾ കൂടുതൽ ബൂസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിലേക്ക് പൈസ ഇടുന്നത് എങ്ങനെയാണ് ഈ അതിനുള്ള പേയ്മെൻറ് നിശ്ചയിക്കുന്നത് വ്യൂവേഴ്സ് നിശ്ചയിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വരുന്ന ഒരു വീഡിയോയിലൂടെ കാണിക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഗൂഗിൾ ആപ്സ് വഴി അഡ്വർടൈസ് ചെയ്യാൻ നമുക്ക് ആദ്യം ഗൂഗിൾ ആപ്സിൻ്റെ സൈറ്റിലേക്ക് പോകണം നമ്മൾ ഇപ്പോൾ ഗൂഗിൾ വഴി സെർച്ച് ചെയ്ത് ഈ സൈറ്റിലെത്തി ഓക്കെ ഈ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് നവില് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഗൂഗിൾ ആപ്സിൻ്റെ മെയിൻ പേജിലേക്ക് എത്തുകയാണ് ഇവിടെ നമ്മളാണ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ആദ്യം നമുക്കൊരു അക്കൗണ്ട് മസ്റ്റ് ആണ് ഒരു ഗൂഗിൾ ആപ്സിൻ്റെ അക്കൗണ്ട് മസ്റ്റ് ആണ് അത് നമുക്കൊരു എക്സിസ്റ്റിംഗ് ഗൂഗിൾ ഐ ഡി വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അവിടെ നമ്മൾ ഗൂഗിൾ ഐ ഡിയും ഡീറ്റെയിൽസ് ക്രെഡൻഷ്യൽസ് എല്ലാം കൊടുത്തിട്ടാണ് ഇപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ എക്സിസ്റ്റിംഗ് ഗൂഗിൾ ഐ ഡി വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ലോഗിൻ ചെയ്തു ഓക്കെ നമ്മൾ ഇവിടെ കൺട്രി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കഴിഞ്ഞാൽ ഈ പേജിൽ കൺട്രി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം ഇവിടെ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആദ്യം കുയിറിന് സെലക്ട് ചെയ്തു അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുവരിൻ്റെ ടൈം വന്നു പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സി ഇപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് കൺട്രി മാറ്റി സെലക്ട് ചെയ്ത് തരാം ഇന്ത്യ ഓക്കെ ഐ സെലക്റ്റഡ് ഇന്ത്യ അപ്പോൾ ടൈം ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആയി ഇനി നമുക്ക് ഈ പേജിൽ ചേഞ്ച് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്മിറ്റ് ബട്ടൺ ബിഫോർ സബ്മിറ്റ് ബട്ടൺ കാർഡ് നമ്പർ ഓർഗനൈസേഷനെയും പക്ഷേ ഇത് വേണ്ട ഞാനിപ്പോൾ ഇൻഡിവിജ്വൽ ആക്കി മാറ്റുകയാണ് അപ്പോൾ ഓർഗനൈസേഷനെയും കൊടുക്കണ്ട കേട്ടോ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ദി കാർഡ് നമ്പർ എമൗണ്ട് ഗൂഗിൾ ആപ്സിലേക്ക് നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇടുന്ന ഈ എമൗണ്ട് നമ്മളുടെ ഒരു ബാങ്ക് അക്കൗണ്ട് പോലെ ഗൂഗിൾ ആഡ്സ് ഒരു ബാങ്ക് അക്കൗണ്ട് പോലെ അവർ ഈ എമൗണ്ട് കീപ്പ് ചെയ്യും ഈ എമൗണ്ടിൽ നിന്നായിരിക്കും നമ്മൾ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്ന ഈ ആഡിനായിട്ട് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഫോർ യുവർ ഇൻഫർമേഷൻ ഗൂഗിൾ ആപ്സിൻ്റെ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഈ ന്യൂ ക്യാമ്പയിൻ ഓൾ ക്യാമ്പയിൻസിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് ന്യൂ ക്യാമ്പയിനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു പുതിയ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാം പുതിയ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും ഈ ഒരുപാട് ഓപ്ഷൻസിൽ നമുക്കിപ്പോൾ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് എ ക്യാമ്പയിൻ വിതൌട്ട് എ ഗോൾ അതായത് ഈ ഫൈനൽ വൺ അത് സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് ഓപ്ഷനിൽ നിന്ന് നമുക്ക് അവിടെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ നിന്ന് നമുക്ക് വീഡിയോ സെലക്ട് ചെയ്യാം കണ്ടിന്യൂ ഈ പേജിൽ വരുമ്പോഴാണ് നമുക്ക് കസ്റ്റം വീഡിയോ ക്യാമ്പയിൻ എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നോൺ സ്കിപ്പബിൾ ഇൻ സ്ട്രീം അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം നമ്മളിപ്പോൾ എടുക്കുന്നത് കസ്റ്റം വീഡിയോ ക്യാമ്പയിൻ ആണ് ദാറ്റ് മീൻസ് വി വിൽ ഗീവ് ഓൾ ദ ഡീറ്റെയിൽസ് ബൈ അവർ സെൽഫ് ഓക്കെ നമ്മൾ ഈ കസ്റ്റം വീഡിയോ ക്യാമ്പയിനിൽ കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പേജ് നമുക്ക് കാണാൻ പറ്റും ഈ പേജിൽ നമുക്ക് വീഡിയോ ക്യാമ്പയിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു പേര് കൊടുക്കണം ഓക്കെ വീഡിയോ ക്യാമ്പയിൻ ഒരു ലെജിബിൾ ആയിട്ടുള്ള പേര് കാരണം ഈ ക്യാമ്പയിൻ നമുക്ക് പിന്നീട് പല തവണ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ടൊരു ലെജിബിൾ ആയിട്ടുള്ള പേര് ഞാനിപ്പോൾ കൊടുക്കുന്ന പേര് വീഡിയോ സോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് കൊടുത്തത് പിന്നീട് വരുന്ന ഈ സി പി വി എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് മാക്സിമം സി പി വി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് അത് കഴിഞ്ഞാൽ മാക്സിമം സി പി വി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഓപ്ഷൻ ക്യാമ്പയിൻ ടോട്ടൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മൾ ഈ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എത്ര രൂപയാണ് അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണ് നമ്മളിവിടെ കൊടുക്കുന്നു എന്നുള്ളത് ഞാൻ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു തൗസൻഡ് റുപ്പീസ് എന്നുള്ളൊരു കണക്കിൽ പോവാണ് ഈ ടോട്ടൽ ക്യാമ്പയിൻ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന എമൗണ്ട് ആണ് തൗസൻഡ് റുപ്പീസ് അതിൽ നമ്മൾ സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റ് കൊടുത്തു അത് ഒരു ടെൻ ഡേയ്സ് കൊടുത്താൽ നമ്മളവിടെ കാണിക്കും തൗസൻഡ് റുപ്പീസ് നമ്മൾ ക്യാമ്പയിൻ ടോട്ടലാണ് ഇപ്പോൾ ടെൻ ഡേയ്സ് ആകുമ്പോൾ പെർ ഡേ ഹൺഡ്രഡ് റുപ്പീസ് വെച്ച് അവർ ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് നെക്സ്റ്റ് നെറ്റ്വർക്ക്സ് ആണ് എവിടെയെല്ലാം ഇത് കാണിക്കണം എന്നുള്ളത് അപ്പോൾ ബെറ്റർ യൂട്യൂബ് വീഡിയോസ് ആൻഡ് യൂട്യൂബ് സെർച്ച് പിന്നെ അടുത്ത ഓപ്ഷൻ ലൊക്കേഷൻ കൊടുക്കാം ഈ ലൊക്കേഷനിൽ നമുക്ക് ഇന്ത്യ ഞാനിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ സെലക്ട് ചെയ്ത് നമുക്കത് മാനുവൽ ആയിട്ട് ഏത് ലൊക്കേഷൻ വേണേലും അവിടെ സെർച്ച് ചെയ്യാം കേട്ടോ പിന്നെ ലാംഗ്വേജസ് നമ്മുടെ ഈ വീഡിയോയിലുള്ള ലാംഗ്വേജസ് നമ്മൾ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് മലയാളമാണ് വീഡിയോ എങ്കിൽ മലയാളം ഒന്ന് സെലക്ട് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം നോ വറീസ് പിന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ടൈപ്പ് ആണ് ഇൻവെൻറ്ററി ടൈപ്പിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഇൻവെൻ്ററി തന്നെ കീപ്പ് ചെയ്താൽ മതി എക്സ്പാൻഡ് കൊടുക്കുന്നവരുണ്ട് സ്റ്റാൻഡേർഡ് തന്നെ കീപ്പ് ചെയ്താൽ മതി ഇറ്റ്സ് ഓക്കെ പിന്നെ എക്സ്ക്ലൂഡീവ് ടൈപ്പ്സ് എന്നുള്ളതിൽ നമ്മൾ ഈ കണ്ടൻറ്റ് നോട്ട് എറ്റ് ലേബിൾഡ് ടിക്ക് ചെയ്യുക ഈ രണ്ട് എംബഡും ലൈവ് സ്ട്രീമിങ്ങും ടിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അങ്ങോട്ട് പോവില്ല പിന്നെ റിലേറ്റഡ് വീഡിയോസിൽ നമുക്ക് ഇതൊരു സ്പെഷ്യൽ ഓപ്ഷനാണ് ഈ റിലേറ്റഡ് വീഡിയോസിൽ നിങ്ങളുടെ ഏതെങ്കിലും രണ്ട് സ്പെഷ്യൽ വീഡിയോസ് നമുക്കിവിടെ കൊടുക്കാം കാരണം അതും കൂടി അവർ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ താഴേക്ക് വരും ഓക്കെ നെക്സ്റ്റ് ഡിവൈസസ് ഇത് ആയിട്ട് നമുക്ക് ഗാഡ്ജറ്റ്സിൽ മാത്രം കാണിച്ചാൽ മതി കമ്പ്യൂട്ടേഴ്സിൽ കാണിക്കേണ്ട ടി വി കാണിക്കേണ്ട അത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് കൊടുക്കാം ഓരോരുത്തർ ഇഷ്ടമാണ് പക്ഷേ നമുക്ക് തന്നെ നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്യണം നമ്മളുടെ സെലക്ഷനെ ഓക്കെ പിന്നെ വരുന്നതാണ് ആഡ് ഗ്രൂപ്പ് നെയിം എന്നുള്ളത് ഈ ഫ്രീക്വൻസി ക്യാപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിന് മുമ്പുണ്ട് ഇതിൽ നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ ഇപ്പോൾ പെർ വീക്കിൽ ഇത് ഒരു വൺ ടൈമാണ് ഒരു ഓടിയന് കാണിക്കുക ഓക്കെ അതാണ് ഫ്രീക്വൻസി ക്യാപ്പിംഗ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ആഡ് ഗ്രൂപ്പ് നെയിമിൽ നമുക്ക് ഈ സോങ് സോറി ഈ ക്യാമ്പയിൻ്റെ ആഡ് ഗ്രൂപ്പ് ക്യാംപയിൻ്റെ അണ്ടറിലാണ് ആഡ് ഗ്രൂപ്പ് വരുന്നത് അതിൻ്റെ സ്പെസിഫിക് ആയിട്ട് റിലിജിബിൾ ആയിട്ടുള്ളൊരു പേര് കൊടുക്കുക അപ്പോൾ ഞാനൊരു പേര് കൊടുത്തു ഈ ഡെമോഗ്രാഫിക്സിൽ നമുക്ക് ഏജ് നമുക്ക് സെലക്ട് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള പോലെ സെലക്ട് ചെയ്യാം ഓഡിയൻസ് സെഗ്മെൻറ്റ് സെലക്ട് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ലീവ് ഇറ്റ് ബ്ലാങ്ക് അതിലൊന്നും കുഴപ്പമില്ല കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു പോർഷനിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോസ്റ്റ് നമ്മൾ എത്രയാണ് ഒരു വ്യൂക്ക് നമ്മൾ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്ന മാക്സിമം എമൗണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാനൊരു തേർട്ടി പൈസ കൊടുത്തു അത് കഴിഞ്ഞ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ഇപ്പോൾ തേർട്ടി എന്നുള്ള ഫോർട്ടി ഫൈവ് പൈസ വരെ അവർ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യും ഈ ഒരു കോസ്റ്റ് ഇത് ഓ ഓ ഓ ഓ ഓ ഓരോ ഈ ആഡായിട്ടിത് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കോസ്റ്റിലായിരിക്കും ഇത് സർക്കുലേറ്റ് ചെയ്യുക ഓക്കെ അത് എമൗണ്ട് കൂടുമ്പോൾ കൂടുതൽ വ്യൂസ് കിട്ടും പക്ഷെ നമ്മളൊരു റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് പതുക്കെ പതുക്കെ കൂട്ടി കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ നമ്മുടെ ചാനലിൽ പോയിട്ട് നമ്മളുടെ ഒരു വീഡിയോയുടെ ലിങ്ക് എടുത്ത് കൊണ്ടുവരണം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ചാനലിലുള്ള ഒരു വീഡിയോയുടെ ലിങ്ക് ഞാനിവിടുന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യണം ഓക്കെ ഈ പേസ്റ്റ് ചെയ്യുന്ന വീഡിയോയാണ് ഞാൻ ഇത് പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഞാൻ ബൂസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ രണ്ട് ഓപ്ഷൻ ഉണ്ട് സ്കിപ്പബിൾ പിന്നെ വീഡിയോ ഡിസ്കവറി നമ്മൾ വീഡിയോ ഡിസ്കവറിയാണ് സെലക്ട് ചെയ്തത് അതിനുശേഷം ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷൻ വന്ന് ഡിസ്ക്രിപ്ഷൻ ടൂവും കൊടുക്കുക ഈ സ്കിപ്പ് ആഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മൾ സ്റ്റാർട്ടിംഗിൽ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ യൂട്യൂബ് വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ആഡ് ഇല്ലേ അതുപോലെ സ്കിപ്പബിൾ ആയിട്ട് നമുക്കിത് കൊടുക്കാം പക്ഷേ നമ്മളൊരു നമ്മളൊരു വീഡിയോ ബൂസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വീഡിയോ ഡിസ്കവറി ആഡാണ് ഞാനൊരു ആഡ് നെയിം കൊടുത്തു അതും ഒരു ലെജിബിൾ പേരായിരിക്കണം നമുക്ക് പിന്നീട് അത് സ്റ്റോപ്പ് ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ ആഡ് എങ്ങനെയാണ് കാണുക എന്നുള്ളത് ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഇതുപോലെയാണ് ആൾക്കാരിലേക്ക് നമ്മൾ ആഡ് എത്തുക ഓക്കെ അതിനുശേഷം ക്രിയേറ്റ് ക്യാമ്പയിൻ ഈ ക്യാമ്പയിൻ ഇപ്പോൾ ക്രിയേറ്റ് ആയി ഓക്കെ ഇതാണ് നമ്മളെ ക്യാമ്പയിൻ ഓക്കെ നമുക്ക് ഈ ക്യാമ്പയിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി പോയിട്ട് എങ്ങനെയാണ് ഒന്ന് നോക്കാം ഇതാണ് നമ്മളെ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സി നമുക്ക് ഈ ക്യാമ്പയിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മുടെ ക്യാമ്പയിൻ്റെ പേര് ക്യാമ്പയിൻ്റെ അണ്ടറിൽ വരുന്ന ആഡിൻ്റെ പേര് ഇതിൻ്റെ അപ്രൂവൽ ആണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പെൻഡിംഗ് അപ്രൂവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് വൺ ഡേ മിനിമം ട്വൻ്റി ഫോർ ഹവേഴ്സ് മിനിമം സം ടൈംസ് ഇറ്റ് വിൽ ടേക്ക് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ടു ഗെറ്റ് ഇറ്റ് അപ്രൂവ്ഡ് ഓക്കെ അതിനുശേഷമേ നമ്മുടെ ക്യാമ്പയിൻ റണ് ആവുള്ളൂ നമ്മുടെ പ്രിവ്യൂ എങ്ങനെ ഇരിക്കുന്നുള്ളത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു ഇവിടെ നമുക്ക് ഈ ക്യാമ്പയിൻ റിമൂവ് ചെയ്യാനും പോസ് ചെയ്യാനും എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ ഈ ക്യാമ്പയിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും സി എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഈ എഡിറ്റ് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മോളിൽ നിന്നുള്ള ഈ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എൻട്രി ചെയ്ത എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ ബഡ്ജറ്റ് എത്രയാണ് അതിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റ് അങ്ങനെ വൺ ബൈ വൺ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഈ ഇതുപോലെ തന്നെ ഈ ക്യാമ്പയിൻ്റെ കോസ്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ തേർട്ടി പൈസ പെർ വ്യൂ ആണ് കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും അതിനുള്ള ഓപ്ഷൻ ഇതേ പേജിൽ തന്നെ നമ്മൾ സി ഞാനിപ്പോൾ ഈ മോർ ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് തേർട്ടി പൈസ എന്നുള്ള ഓപ്ഷൻ നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ കണ്ടോ ഇവിടെ വന്നിട്ട് നമുക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റും ഇത് എത്രയാണ് എമൗണ്ട് എന്നുള്ള എഡിറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാ ഓപ്ഷൻസും എഡിറ്റബിൾ ആണ് കേട്ടോ ഈ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഇതെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്ത് നമുക്ക് അപ്രൂവൽ സബ്മിറ്റ് ചെയ്യാം വെൽക്കം ബാക്ക് എല്ലാവരും വീഡിയോ കണ്ടല്ലോ അല്ലേ അപ്പോൾ എങ്ങനെയാണ് ഒരു ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എങ്ങനെയാണ് അതിലൂടെ നിങ്ങളുടെ ചെറിയ ചാനൽ ഇതൊരു ബിഗിനർ ചാനൽ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് റേഞ്ചിലുള്ള യൂട്യൂബ് ചാനൽ ക്രിയേറ്റേഴ്സിനൊക്കെ ഉള്ള ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ ഒരിക്കൽ എസ്റ്റാബ്ലിഷ് ആയിക്കഴിഞ്ഞാൽ ആവശ്യം വരുന്ന എനിക്ക് തോന്നുന്നില്ല അപ്പൊ നമ്മൾ ഈ ആഡ്സൻസ് അക്കൗണ്ട് വെച്ച് നമ്മുടെ വീഡിയോ നമ്മൾ ബൂസ്റ്റ് ചെയ്യുകയാണ് അവരപ്രൂവ് ചെയ്ത ശേഷം നമ്മൾ വീഡിയോസിന് വ്യൂവേഴ്സ് കിട്ടി തുടങ്ങും അപ്പോൾ ഓരോ വ്യൂവേഴ്സ് വരുന്ന ശേഷം നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ കുറച്ച് കുറച്ച് പോയിക്കൊണ്ടിരിക്കും അക്കൗണ്ട് ഇൻ സെൻസ് നമ്മൾ യൂട്യൂബ് ആഡ്സൻസിന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ കുറച്ച് കുറച്ച് പോയിക്കൊണ്ടിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഇതിനോടൊപ്പം എനിക്ക് ചേർത്ത് പറയാനുള്ളത് നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂട്യൂബ് ചാനലിന് സബ്സ്ക്രൈബേഴ്സിനെയും വാച്ചിങ് അവറും ഒരു പെർട്ടിക്കുലർ ത്രെഷോൾ ലിമിറ്റ് ആയാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസ് ആവുള്ളൂ അല്ലെ ഫോർ തൗസൻഡ് വാച്ച് അവേഴ്സ് ആണ് ഇപ്പോൾ അവർ പറയുന്നത് അതുപോലെ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഈ ഫോർ തൗസൻഡ് വാച്ച് അവേഴ്സിലേക്ക് നമ്മൾ ഈ ആഡ്സൻസ് വഴി ക്രിയേറ്റ് ചെയ്ത ഈ വ്യൂവേർഷിപ്പിലൂടെ കിട്ടുന്ന വാച്ച് അവേഴ്സ് കൗണ്ട് ചെയ്യുന്നതല്ല ഓക്കെ അപ്പോൾ ഒരു ചാനൽ മോണിറ്റൈസ് ചെയ്യാനായിട്ട് നമ്മൾ ആഡ്സൻസ് അക്കൗണ്ട് വഴി നമ്മൾ ബൂസ്റ്റ് ചെയ്ത് വ്യൂസ് ക്രിയേറ്റ് ചെയ്ത് വാച്ചിങ് ഹവേഴ്സ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല പക്ഷെ അതിനോടനുബന്ധിച്ച് തന്നെ എനിക്ക് പറയാനുള്ളത് ഒരു ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ചാനൽ കിട്ടുന്നൊരു ഇംപ്രഷൻ ഉണ്ട് അപ്പോൾ ഓപ്പൺ നമ്മൾ ഏത് ചാനൽ തുറന്നു നോക്കി കഴിഞ്ഞാലും ഒരു പ്രോഡക്റ്റ് എന്താണെന്ന് കാണുന്നതിനേക്കാൾ ഒരു ഫസ്റ്റ് നമ്മൾ പോകുന്നത് ആ ചാനലിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ ചാനലിലെ വീഡിയോസിനത്തെ വ്യൂസ് ഉണ്ട് ഇങ്ങനൊരു മനുഷ്യന്റെ മാനസികമായിട്ടുള്ള ഒരു പ്രത്യേക ഒരു കാഴ്ചപ്പാടിലൂടെ അങ്ങനെ പോകും അപ്പൊ നമ്മൾ ആഡ്സെൻസ് വെച്ച് നമ്മൾ നമ്മൾ വീഡിയോസ് കുറച്ച് വ്യൂവേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ചാനലിൽ കൂടുതൽ വിസിറ്റേഴ്സ് വരികയാണ് ഈ വിസിറ്റേഴ്സ് വരുന്ന വിസിറ്റേഴ്സ് അവിടെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ വിസിറ്റേഴ്സ് നമ്മുടെ മറ്റുള്ള വീഡിയോസ് അതായത് ഈ യൂട്യൂബ് ആഡ്സെൻസ് അല്ലാതെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മറ്റുള്ള വീഡിയോസ് ഈ വിസിറ്റേഴ്സ് കാണാൻ സാധ്യതയുണ്ട് ആ വാച്ച്വേഴ്സ് നമ്മളുടെ മോണിറ്റൈസ് ചെയ്യാനുള്ള വാച്ച്വേഴ്സിലേക്ക് കൗണ്ട് ആവും യൂട്യൂബ് ആഡ്സൻസ് വഴി നമ്മളുടെ വീഡിയോസ് നമ്മളുടെ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ ആ പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതോ അതിലൂടെ ആഡ്സൻസ് വെച്ച് ബൂസ്റ്റ് ചെയ്യുന്ന എല്ലാം ഒരു സൈഡിൽ നിൽക്കുന്നുണ്ടെങ്കിലും യുവർ പ്രൊഡക്ട് ഷുഡ് ബി ദി ബെസ്റ്റ് കാരണം ഇന്നത്തെ ഈ കാലത്ത് ഒരുപാട് ആൾക്കാർക്ക് യൂട്യൂബ് ചാനലുണ്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ഡെയിലി കാണുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് ക്വാളിറ്റി ഉള്ള വീഡിയോ വഴി മാത്രമേ ആൾക്കാർ കാണുകയുള്ളൂ എന്തെങ്കിലും ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണില്ല കാരണം അത്ര അത്രയധികം വീഡിയോസ് ആണ് അവേഴ്സ് ഓഫ് വീഡിയോസ് ആണ് ഓരോ സെക്കൻഡിലും യൂട്യൂബിലേക്ക് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെ വീഡിയോയ്ക്ക് പ്രൊഡക്റ്റിലെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ള നമ്പർ വൺ ആണ് നമ്മൾ യൂട്യൂബ് ആഡ്സൻസ് വഴി നമ്മുടെ ഈ പ്രൊഡക്റ്റ് ആൾക്കാരിലേക്ക് എത്തിക്കുന്നു ഇത് കാണുന്ന ഒരാള് ഇവൺ തോ ആ വാച്ച് അവർ നമുക്ക് കൗണ്ട് ആയില്ലെങ്കിലും ഇത് കാണുന്ന ഒരാൾ നമ്മളെ ചാനൽ വിസിറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അതാണ് ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ് തന്നായിരിക്കും ഈ പ്രൊഡക്റ്റ് നന്നാവുമ്പോൾ ആ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ചാനലിലേക്ക് അവർ വിസിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മുടെ ചാനലിലുള്ള മറ്റുള്ള വീഡിയോസ് അവർ കാണാൻ സാധ്യതയുണ്ട് ആ വ്യൂസ് എല്ലാം നമ്മളുടെ മോണിറ്റൈസേഷൻ വാച്ച് ഹവറിലേക്ക് കൗണ്ട് ആകും അപ്പൊ യൂട്യൂബ് ആഡ്സൻസ് ഉപയോഗിച്ചാൽ ആ ഡയറക്റ്റ് വീഡിയോയുടെ വാച്ച് വാച്ച്വേഴ്സ് കൗണ്ട് ആയില്ലെങ്കിലും നമ്മളുടെ ചാനലിൽ കൂടുതൽ ആൾക്കാർ കാണാനും നമ്മുടെ പ്രൊഡക്റ്റ് ഒരുപാട് പേരിലേക്ക് എത്തിക്കാനും അതൊരു വലിയ നേട്ടമായിട്ട് മാറും ഞാൻ പറഞ്ഞത് എത്രയേ ഉള്ളൂ ഇതിന്റെ എല്ലാം അവസാനം എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ആവുക അതിലൂടെ പൈസ ഉണ്ടാക്കുക എന്നതിനേക്കാൾ ഉപരി നമ്മള് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഈ ആഡ്സൻസ് വെച്ചിട്ട് ബൂസ് ചെയ്യുന്ന കാര്യം ഞാൻ സംസാരിച്ചത് നമ്മളൊരു പെർഫോമർ ആണ് നമ്മളുടെ കഴിവ് നമുക്ക് നാട്ടുകാരെ കൂടുതൽ നമ്മുടെ ഓഡിയൻസിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബിഗിനർ ലെവൽ യൂട്യൂബ് ചാനലാണെങ്കിൽ ഇത് എത്താൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അത്തരം ആൾക്കാർക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വീഡിയോ ബൂസ്റ്റ് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കും ഈ ആൾക്കാർ നമ്മുടെ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ മറ്റുള്ള വീഡിയോസ് കാണാൻ സാധിക്കും അതിലൂടെ നമുക്ക് വാച്ച്വേഴ്സ് കിട്ടും നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവും ചാനൽ എങ്ങനെ മോണിറ്റൈസ് ആകും എങ്ങനെ ആക്കാമെന്നും ഞങ്ങളുടെ ചാനൽ എങ്ങനെയാണ് മോണിറ്റൈസ് ആയതെന്നുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും പറഞ്ഞുതരാം ഇത് യൂട്യൂബ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ആഡ്സൻസ് എന്നുള്ളത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം നിങ്ങളുടെ ചാനലിൽ ഒരു പ്രശ്നം സംഭവിക്കില്ല അപ്പോൾ ഈ ടോപ്പിക് ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ടിപ്സും എന്നാൽ പ്രധാനമായിട്ടും പാട്ടും വർത്തമാനവുമായിട്ട് ഈ ചാനൽ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ മുഴുവൻ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ ബൈ താങ്ക് യു